കെഎംസിടി ഡെന്റൽ കോളേജ് പ്ലാസ്റ്റിക് വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എക്സിബിഷൻ സംഘടിപ്പിച്ചു. പരിപാടി ഡോക്ടർ മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരിസ്ഥിതിക്ക് ഉൾപ്പെടെ വലിയ ഭീഷണിയാവുന്ന സാഹചര്യത്തിലാണ് കെഎംസിടി ഡെന്റൽ കോളേജിൽ ആർട്സ് ക്ലബ് നേതൃത്വത്തിൽ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ആർട്സ് എക്സിബിഷൻ ശ്രദ്ധേയമായത്. റിനൈസൻസ് ദ റിവൈൽ ഓഫ് ആർട്ട് എന്ന പേരിലായിരുന്നു പരിപാടി. റിനൈസൻസ് ദി റിവൈവൽ ഓഫ് ആർട്ട് എന്ന പേരിലായിരുന്നു പരിപാടി. കോളേജിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ശേഷം ബാക്കി വന്ന ഉപയോഗശൂന്യമായ മെറ്റീരിയലുകൾ എന്തുകൊണ്ട് ക്രിയാത്മകമായി ഉപയോഗിച്ചുകൂടാ എന്ന ചിന്തയിൽ നിന്നാണ് റിനൈസൻസിന്റെ തുടക്കം. PVC പൈപ്പ്, ഫോം ബോർഡ്, കാർഡ്ബോർഡ്, തെർമോകോൾ, ഫില്ലിംഗ് കോട്ടൺ, പെയിന്റ്, ബക്കറ്റ്, കാലിക്കുപ്പികൾ, പഴയ പോസ്റ്ററുകളും ഉപയോഗിച്ച് 150 പരം ആർട്ട് വർക്കുകളാണ് പ്രദർശനത്തിൽ വെച്ചത്. കെഎംസിടി ഡെന്റൽ കോളേജിൽ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ആർട്സ് എക്സിബിഷൻ നടത്താൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഞങ്ങളുടെ ആർട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും ഞങ്ങൾ പല ആർട്ട് വർക്ക്സും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടെ കൺസ്ട്രക്ഷന് ശേഷം ഒത്തിരി വേസ്റ്റ് മെറ്റീരിയൽസ് ഇവിടെ ഉണ്ടായിരുന്നു, കാർഡ്ബോർഡ്, തെർമോകോള്, PVCs ഒക്കെ. അപ്പോൾ ഇതെല്ലാം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇത് നല്ല രീതിക്ക് ഉപയോഗിച്ചുകൂടാ ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു ആർട്ട് എക്സിബിഷൻ നടത്താനുള്ള ഐഡിയ ഞങ്ങൾക്ക് ഉണ്ടായത്. ബ്ലാക്ക് ബ്യൂട്ടി, ലാഗ് ഹോറിസൺ, ലാൻഡ്സ്പേസ് എന്നിവ പ്രത്യേക ആകർഷണമായിരുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ മനോജ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ കോർഡിനേറ്റർ ഡോക്ടർ സജയ് ഭാരത്, ആർട്സ് ക്ലബ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ അഞ്ജലി സത്യൻ എന്നിവർ സംബന്ധിച്ചു. ഡെന്റൽ കോളേജിന് പുറമെ മെഡിക്കൽ കോളേജ്, ആർക്കിടെക്ചറൽ കോളേജ്, നഴ്സിംഗ്, അലൈഡ് ഹെൽത്ത് സയൻസ്, പോളിടെക്നിക് വിദ്യാർത്ഥികളും പ്രദർശനം കാണാനെത്തി. ആർട്സ് ക്ലബ് സ്റ്റുഡൻസ് സെക്രട്ടറി ഡോക്ടർ ഷാക്കിർ ജമാലിൻ്റെയും ഗോപിക ഉണ്ണിയുടെയും നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.